മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ശേഷമുള്ള സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷമുള്ള സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി അദ്ദേഹം ഇപ്പോൾ ചാർജ് ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസം നവകേരള സദസ്സിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിലായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു, ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. വി വി അരുൺ അവിടെ നിന്നും ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും മന്ത്രി ഓഫീസിൽ എത്തിയിരിക്കുന്നു, ചാർജ് ഏറ്റെടുക്കാൻ പോകുന്നു. പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാം, അവിടുത്തെ ഒരു സാഹചര്യം വ്യക്തമാക്കാം. തീർച്ചയായിട്ടും മന്ത്രി ചുമതല ഏറ്റെടുത്തു. അദ്ദേഹം നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും ഇന്നാണ് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം. അതിനു മുമ്പ് അദ്ദേഹം പ്രതികരണം എന്തായാലും ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ഞാൻ 2 ദിവസമായിട്ട് നവകേരള സദസ്സിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചുമതല ഏറ്റത്. ഇന്നലെ രാത്രി നവകേരള സദസ്സ് കഴിഞ്ഞു. രാവിലെ ഓഫീസിൽ വന്നതിന് ശേഷം, അപ്പോൾ ഈ ഓഫീസൊന്ന് റെഡിയാവേണ്ട കാര്യമുണ്ടായിരുന്നു. ഓഫീസ് റെഡിയായതിനു ശേഷം ചാർജ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മുതൽ ഇവിടെ ഉണ്ടാവും. ഞാൻ എല്ലാ ആഴ്ചയിലും തിങ്കൾ മുതൽ വ്യാഴം വരെ ഇവിടെ തന്നെ കാണും. അത് ഞാനൊരു പത്രക്കുറിപ്പ് നിങ്ങൾക്ക് തരാം. ചില കാര്യങ്ങളുണ്ട്. ഞാൻ KSRTCയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് എന്നെ പ്രോഗ്രാമുകൾക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു അപേക്ഷയാണ് എല്ലാവരോടും ഉള്ളത്. കാരണം പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, പത്തനാപുരത്ത് എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലെ പ്രോഗ്രാമുകളെ ഗണേഷ് മുതൽ വ്യാഴം വരെ ഞാനിവിടെ ഇരുന്നാലേ ഈ വകുപ്പുള്ള കാര്യങ്ങളിൽ എനിക്ക് പഠിക്കാൻ തന്നെ ഒരു 2 ആഴ്ച എടുക്കും. പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ നമുക്കത്. പക്ഷെ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലാരെയും സന്ദർശകരെ കാണുന്നില്ല. ഞാൻ MP മാർക്കും MLA മാർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഏത് സമയത്തും എന്നെ കാണാം. അതിനൊരു തടസ്സമില്ല. അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നവരാണ്. സമയത്ത് ഇവിടെ ഉണ്ടാവും. ഞാനൊരു പത്രക്കുറിപ്പ് വരുന്നുണ്ട്. ദേവീ, ഇത് ഈ പ്രോഗ്രാമിന് വരുമ്പോൾ വലിയ വലിയ പടം വെച്ച മൊമെന്റോ ഒന്നും തരരുത്. എനിക്കത് താല്പര്യമില്ല. കാരണം അത് എന്റെ പടം വെച്ച് മൊമെന്റോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അത് ഞാനൊരു പത്രക്കുറിപ്പ് ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്യാബിനറ്റ് ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ ഓഫീസേഴ്സിനെയും കാണുന്നുണ്ട്. ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷൻ വന്നിട്ടുണ്ട്, അദ്ദേഹം സംസാരിക്കും. പക്ഷെ അതങ്ങ് ഉച്ചയോട് ഞാൻ ഇന്ന് മുഴുവൻ സമയം ഇവിടെ തന്നെ കാണും. SRT MD വരും, എല്ലാവരോട് സംസാരിക്കും. നമ്മൾ തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ അവരുമായിട്ട് ആലോചിച്ചിട്ട്. അല്ല, ഞാൻ ബേസിക്കായിട്ട് എന്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ പറഞ്ഞത് KSRTCയുടെ ചെലവ് കുറയ്ക്കുകയും ഒരു തരത്തിലും ഒരു ചോർച്ച ഉണ്ടാവാതെ. കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അതിനോടൊപ്പം ചെലവും കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും. അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ, മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്, അത്രയേ ഉള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അത് ചെയ്തു കഴിഞ്ഞ് പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. പിന്നെ KSRTC ബസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം ഒരുക്കാൻ വേണ്ടി, മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും. അപ്പോൾ അതിനുവേണ്ടി KSRTC MD യോട് വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാൻ KSRTC ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അനുവാദം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് MD നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട്, നമ്മുടെ ഷിപ്പ്യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് KV തോമസ് മാഷ്, ഡൽഹിയിലെ ചുമതലയുള്ള KV തോമസ് മാഷ് സമ്മതിച്ചിട്ടുണ്ട്. ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതിയിൽ തന്നെയാണ്. അന്ന് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് എനിക്ക് 7 ടോയ്ലറ്റ്. പക്ഷെ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡലിൽ വലിയ ചെലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ്, ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്ത ഒരു ടോയ്ലറ്റ് സമുച്ചയം ഞാൻ തന്നെ പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ചെലവ് കുറഞ്ഞിരിക്കും, നമ്പർ കൂടിയിരിക്കും. അപ്പോൾ അത്തരം ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക്. അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും. ആ സ്ഥലങ്ങൾ ഹൈജീനിക് അല്ല, അവിടെ ടോയ്ലറ്റുകളില്ല, സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു. പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചതിനു ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം. നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തിയുള്ളൂ. ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം, പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ
കെഎസ്ആർടി ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തിക്കൊടുത്തിരുന്നു. ജനങ്ങൾക്ക് പ്രാധാന്യം, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, രാജാവാരാണ് ബസ്സിൽ കയറുന്ന യാത്രക്കാരൻ. പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും. അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട, അത് പരിഹരിക്കും. ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന്റെ കുഴപ്പമാണെങ്കിൽ ആ സമയക്രമം പരിഹരിക്കും. അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന, പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ, പിന്നെ SC ST കോളനിയുള്ള സ്ഥലങ്ങൾ, എസ്റ്റേറ്റുകൾ, അവിടുത്തെ തൊഴിലാളികൾ, അവരെ വണ്ടിയൊന്നും നിർത്തില്ല. അതിലൊന്നും ഒരാശങ്കയും വേണ്ട. ഞാനിതിന്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളാണ്. ഒരു വണ്ടിയും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിലില്ലാത്ത ഒരു പുതിയ പരിഷ്കാരം. ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും, ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മൾ കൈവരിക്കും. അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് TC ഞാനുമായിട്ട് തന്നെ ഡിസ്കഷൻ കഴിഞ്ഞു, ഒന്ന് രണ്ട് ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. അവരത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് വരുന്നോടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബസ് സർവീസും അനേകായിരം സംരംഭകരും വരുന്ന ഒരു പുതിയ പദ്ധതി. എല്ലാവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും. ഞാൻ 2001 എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയ ആളാണ്. അവരെ ഒന്നും പ്രകോപിപ്പിച്ചോ ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം, അവരുടെ പെൻഷൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാകും. പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു. ഒരു ചാനലിൽ ഒരു പ്രത്യേക ലേഖൻ ഒരു വാർത്തയെ വളച്ചൊടിച്ചു, മുൻമന്ത്രിയെ ഞാൻ എന്തോ, ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ള ഒരു വിരോധം കൊണ്ട് പറയാം. നിങ്ങൾ ആരും കാണാത്ത ഒരു വേർഷൻ അതിൽ അയാൾ മാത്രം കണ്ടു. അയാൾക്ക് എന്നോട് പണ്ട് 2013 എന്റെ രാജി വെപ്പിക്കാൻ നടന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ആ ഒരു വിരോധമുള്ളത് കൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്ത ഒരു മുഖത്തിൽ കണ്ടു. മറ്റേ നിങ്ങൾ ആരും കണ്ടില്ല, കേരളത്തിലെ ഒരു മീഡിയയും കാണാത്ത ഒരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു. അതിൽ കാര്യമില്ല, ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല. എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാക്കന്മാർ തന്നെ. ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല. ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു MLA ആയിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഞാൻ ഇടപെട്ടിട്ടുമില്ല. പക്ഷെ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയന്റെ പ്രമുഖ നേതാക്കൾ, ഹയർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു ശരിയാണോ എന്ന്. ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ, ശരിയാണെന്ന് അവരും പറഞ്ഞു. അതൊക്കെയാണ് പ്രശ്നം. ഞാനും മുൻമന്ത്രിയും തമ്മിൽ ഒരു പ്രശ്നമല്ല, പിന്നെ നല്ല സുഹൃത്തുക്കളാ. പിന്നെ എന്റെ അച്ഛന്റെ കൂടെ അദ്ദേഹം MLA ആയിരുന്നുള്ള കാര്യം, ഞാൻ 5 തവണ MLA. എന്റെ അച്ഛന്റെ കൂടെ ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല. അത് നമ്മള് ധനകാര്യ വകുപ്പിൽ നിന്ന് പണം നമുക്ക് വരുന്നുണ്ടല്ലോ, അത് റിലീസ് ചെയ്യാം. ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം, ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിന് വരികയാണ്. വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്താണ് പോകുന്നത്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി, ഇതിങ്ങനെ റോൾ ചെയ്ത് പോവുകയാണ്. അപ്പൊ അവര് സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്തിന് ശമ്പളം കൊടുക്കണം, നടത്തിക്കൊണ്ട് പോകണം. KSRTC അടക്കം കഴിഞ്ഞ കുറെ നാളായി കേരള സർക്കാരല്ലേ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ പരിമിതിയുണ്ട്. പക്ഷെ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറിയായിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾ കൂടി പരിഹാരം. അങ്ങനെയല്ല, പണം വരുന്നുണ്ട്, പണം കലക്ടറോണ്ട് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കലക്ടറോണ്ട് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈനടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു, ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ്. ഗണേഷ്കുമാർ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.